സങ്കീർത്തനം 29:4. യഹോവയുടെ ശബ്ദം ശക്തിയോടെ മുഴങ്ങുന്നു, യഹോവയുടെ ശബ്ദം മഹിമയോടെ മുഴങ്ങുന്നു. രണ്ട് പദങ്ങളുടെ ആവർത്തനമാണ് ഈ സങ്കീർത്തനത്തിൻ്റെ മുഖ്യ ആകർഷണം. ആദ്യത്തേത് ദൈവത്തിൻ്റെ നാമമായ യഹോവ എന്നതാണ്. ഇസ്രായേൽ ജനത്തോടുള്ള ഉടമ്പടിയുടെ അടിസ്ഥാനത്തിലാണ് ദൈവം അവർക്ക് യഹോവ എന്ന തൻ്റെ നാമം വെളിപ്പെടുത്തിയത്. അതുകൊണ്ട് ഈ നാമത്തെ ദൈവത്തിൻ്റെ ഉടമ്പടി നാമം എന്ന് വിശേഷിപ്പിക്കുന്നു. എബ്രായ ജനത ഈ നാമത്തോടുള്ള അതിയായ ബഹുമാന നിമിത്തം കർത്താവ് എന്ന് സമാന്തരമായി ഉപയോഗിച്ചിരുന്നു. നിന്റെ ദൈവമായ യഹോവയുടെ നാമം വൃഥാ എടുക്കരുത് എന്ന കൽപ്പന അതിനാധാരമായി അവർ കണ്ടു. രണ്ടാമത്തെ ആവർത്തനമാണ് യഹോവയുടെ ശബ്ദം എന്നത്. 7 പ്രാവശ്യം ഈ സങ്കീർത്തനത്തിൽ യഹോവയുടെ ശബ്ദം എന്ന് ആവർത്തിച്ചിരിക്കുന്നു. 7 ദൈവീക പൂർണതയുടെ സംഖ്യയായി കണക്കാക്കുന്നു എന്നതിനാൽ ദൈവശബ്ദത്തിൻ്റെ പരിപൂർണത ഇത് ഉയർത്തിക്കാട്ടുന്നു. ദൈവത്തിൻ്റെ ശബ്ദത്തിൻ്റെ ശക്തിയും അധികാരവുമാണ് ഇവിടെ ഓരോ തവണയും വ്യക്തമാക്കുന്നത്. ദൈവശബ്ദത്തെ ഇടിമുഴക്കത്തോട് ഉപമിച്ചിരിക്കുന്നു. സീനായി പർവ്വതത്തിൽ ന്യായപ്രമാണം നൽകാൻ ദൈവം ഇറങ്ങി വന്നപ്പോൾ ദൈവശബ്ദം ഇടിമുഴക്കം പോലെ ജനത്തിന് തോന്നി. അത് ഭയമുണ്ടാക്കുന്നതായിരുന്നു. എന്നാൽ അതേ ദൈവം തന്നെ അതേ പർവ്വതത്തിൽ മനസ്സ് തളർന്ന ഏലിയാവിനോട് സംസാരിക്കുമ്പോൾ ഒരു മൃദുസ്വരം കേൾപ്പിക്കുന്നതും കാണാം. നമ്മുടെ വേദനകളിൽ സാന്ത്വനം നൽകുന്നതാണ് ദൈവത്തിൻ്റെ ശബ്ദം. ദൈവത്തിൻ്റെ ശബ്ദം സൃഷ്ടികളിൽ പല വിടുതലുകളും കൊണ്ടുവരുന്നതായി ഇവിടെ കാണുന്നു. പ്രകൃതിയിൽ മാറ്റങ്ങൾ വരുത്തുന്ന ദൈവത്തിൻ്റെ ശബ്ദത്തെ ഗാനരചയിതാവ് തിരിച്ചറിയുന്നു. നമ്മുടെ ചുറ്റും സംഭവിക്കുന്ന പല കാര്യങ്ങളുടെയും പിന്നിൽ ദൈവശബ്ദം മുഴങ്ങുന്നുണ്ടെന്ന് മനസ്സിലാക്കണം. ഇന്ന് ജീവിതത്തിൻ്റെ ഏതെല്ലാം മേഖലകളിലാണ് ദൈവശബ്ദം മുഴങ്ങേണ്ടതെന്ന് ചിന്തിക്കുക. ദൈവത്തിന് സകല സൃഷ്ടികളുടെ മേലും അധികാരമുണ്ട്. ദൈവശബ്ദം തിരിച്ചറിയുന്നവർ ദൈവാലയത്തിൽ ദൈവത്തിന് മഹത്വമർപ്പിക്കുന്നു എന്നും കാണാം. ദൈവശബ്ദത്തോടുള്ള പ്രതികരണമാണ് ദൈവത്തിന് മഹത്വം കൊടുക്കുന്നത്. ദൈവമഹത്വത്തെ തിരിച്ചറിയുകയും അംഗീകരിക്കുകയും ചെയ്യുന്നതാണ് ആരാധന. ഗോഡ് ബ്ലെസ് യു.